demo over here. Now this is a cement based putty which is available in the market. This is RCM polymer putty. A cement based putty is made out of white cement, so it will start soaking water. Whereas you can directly see a polymer putty, even we have discussion for another 30 minutes, it will not soak water. Now that is the beauty of this product. Basically there are three P's of a paint industry: primer, putty and paint. Primer, putty, paint. There are three products. Any product in a paint industry can be bifurcated in these three segments. Now we will have very basic discussion, just because there are a lot of people who are not from paint industry, lot of RCM distributors which are not from paint industry but are planning to go ahead with paint as a product in their own business. So we'll have a basic discussion and then we shall conclude. നമുക്കിനി ഈ പെയിന്റിന് മറ്റുള്ള മാർക്കറ്റിൽ കിട്ടുന്ന പെയിന്റുമായിട്ടുള്ള നമ്മുടെ ക്വാളിറ്റിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കാരണം പല ആളുകൾക്കും, പെയിന്റേഴ്സ് അല്ലാത്ത ആളുകൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യം ഇതിനില്ല. പെയിന്റേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാം. അപ്പൊ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പ്രൈമറും പുട്ടിയും അതേപോലെ തന്നെ മറ്റു പെയിന്റും, ഈ മൂന്ന് കാര്യം, ഈ മൂന്ന് സെഗ്മെന്റ് ആണ് ഇതിനകത്തുള്ളത്. ഈ മൂന്ന് സെഗ്മെന്റിനെ പറ്റി മാർക്കറ്റിലുള്ളതിനേക്കാളും നമുക്കുള്ള സവിശേഷത എന്താണെന്നാണ് നമ്മൾ ഇതിനെ പറയാൻ പോകുന്നത്. എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, what is a primer, why a primer is used, where a primer is used, how a primer is used are the basic question as far as primer is concerned. Primer, basically all our surfaces are cement surfaces. A cement has a basic characteristics of absorbing water. If we apply our expensive paint directly on a primer, on a cement exposed surface, the cement will absorb all the water in the paint. Now if the cement starts absorbing water, we will not get a good coverage, because all the water in the paint will be absorbed by the cement directly, and also there will be some patchiness, because cement will soak primer in parts, it will not soak entirely. So these two problems. Primer is basically a surface preparation coat. It is basically a surface preparation coat. That is what a primer is. നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യം പ്രൈമർ എന്താണെന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം എല്ലാ ബിൽഡിങ്ങുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സിമെന്റ് ആയിരിക്കും ബിൽഡിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സിമെന്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വല്ലാതെ ഈ സിമെന്റ് അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ വില കൂടിയ ഒരു പെയിന്റ് ആണെങ്കിൽ പോലും സിമെന്റിന്റെ മേലെ ഡയറക്റ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുക്കുകയും അതിന്റെ പെയിന്റിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് മേലെ ഈ പെയിന്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കോട്ടിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പ്രൈമറിനെ പറയാം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രൈമർ ആദ്യമേ നമ്മൾ യൂസ് ചെയ്യുന്നത്. The next thing is putty. Now putty is applied generally in paste form. It is used to smoothen the interior surface. The purpose of putty is to smoothen the interior surface. Now basically I'll just show you one demo over here. Now this is a cement based putty which is available in the market. This is RCM polymer putty. The polymer putty we have in RCM. What we will do is we will pour some water on both the surfaces. നമ്മളിപ്പോൾ ഒരു ഡെമോ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുട്ടി, നമുക്ക് അടുത്ത പ്രൈമർ ഉപയോഗിക്കുന്ന പുട്ടി എന്താണെന്നാണ് പറയുന്നത്. നമുക്കെല്ലാവരും ഒരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു നമ്മുടെ ഇവിടെ സാധാരണ പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന ഒന്നാണ് പുട്ടി എന്ന് പറയുന്നത്. അതാണ് ഇപ്പം നമ്മൾ ഡെമോ ചെയ്യാൻ പോകണം. ഒന്ന് നമ്മുടെ ആർ സി എമ്മിൻ്റെ പോളിമർ പുട്ടിയും ഒന്ന് സിമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള നോർമൽ പുട്ടിയുമാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡെമോ ആണ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. Obviously, like the name suggests, a cement based putty is made out of white cement, so it will start soaking water. Whereas you can directly see a polymer putty, even we have discussion for another 30 minutes, it will not soak water. Now that is the beauty of this product. Now because of this particular purpose, if a cement based putty is used, one has to apply primer. He cannot apply paint. But when a polymer putty is used, you don't have to apply primer, you can directly apply paint. Yes, വളരെ വലിയൊരു കാര്യമാണ് പറയുന്നത്. രണ്ട് തരത്തിൽ, ഒന്ന് സിമെന്റ് ബേസ്ഡ് പുട്ടിയും ഒന്ന് നമ്മുടെ ആർസിഎമ്മിന്റെ തുളസിയുടെ പോളിമർ പുട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് രണ്ട് പ്ലേറ്റിന്റെ മേലെയും വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, സിമെന്റ് ബേസ്ഡ് പുട്ടിക്കകത്തുള്ള വെള്ളം പെട്ടെന്ന് അത് ഉൾവലിഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബട്ട് ആർസിഎമ്മിന്റെ തുളസി പെയിന്റിൽ പുട്ടി അടിച്ചിട്ടുള്ള വെള്ളം അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആർസിഎമ്മിന്റെ പുട്ടിയാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈമർ അടിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം അത് ഓട്ടോമാറ്റിക്കലി ആ വെള്ളം ഒരിക്കലും വലിച്ചെടുക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. സോ ആ ഒരു
ചെലവോടുകൂടി നിങ്ങൾക്ക് ആർ സി എമ്മിന്റെ പുട്ടി ഉപയോഗിക്കുന്ന സമയത്ത് ലാഭമാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഫൈനലി സർ, വി വിൽ ടോക്ക് അബൌട്ട് പെയിന്റ്. पेंट इज ऑब्वियसली सर, आपने बहुत करोड़ों रुपए का बंगला बनाया एंड यू डिडंट अप्लाई पेंट, चलेगा क्या? नहीं चलेगा. इट इज अ ब्यूटिफाइंग प्रोडक्ट एज फार एज द इंटीरियर्स आर कंसर्न्ड एंड फॉर द एक्सटीरियर सर्फेसेस पेंट इज नॉट ओनली यूज्ड फॉर ब्यूटिफिकेशन, इट प्रोटेक्ट्स योर हाउस फ्रॉम सनलाइट एंड रेन, बोथ द थिंग्स. सो पेंट का पर्पज तो ये है, हम सब जानते हैं, एवरी वन ऑफ अस नो. आई जस्ट शो वन मोर डेमो एज फार एज वन ऑफ द प्रोडक्ट्स इन आर सी एम इज कंसर्न. There is one product called, you want to say something? Yeah. അടുത്തതായിട്ട് നമ്മുടെ പുട്ടിയെ പറ്റി പറഞ്ഞു, പ്രൈമറെ പറ്റി പറഞ്ഞു, പെയിന്റ് ആണ്. പെയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കോടികൾ ഉപയോഗിച്ചൊരു ബംഗ്ലാവ് തന്നെ കെട്ടിക്കഴിഞ്ഞാലും അതിൽ നമ്മൾ പെയിന്റ് അടിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഭംഗി ഉണ്ടാവില്ല. സോ മെയിൻ ആയിട്ട് നമ്മൾ പുറത്തു നിന്നുള്ള, നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ലെവലിൽ നമ്മൾ പെയിന്റ് അടിക്കുന്നു പുറത്ത് എക്സ്റ്റീരിയർ. അതേപോലെ തന്നെ ഉള്ളിലാണെന്ന് വെച്ച് കഴിഞ്ഞാലും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഭംഗിക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ പെയിന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അടുത്തതായിട്ട് അടുത്തൊരു ഡെമോക്ക് വേണ്ടിയിട്ട് സാറ് തയ്യാറാകുകയാണ്. Now there is one product called All Rounder. You must have seen the beauty of this product. You can see the shine in the product if you will. This is the film of All Rounder. Actually, paint ka film jab aapke ghar pe lagate hain, when we apply on our houses, this is the film that generates on our house. This is a jacket, this is a raincoat that your house wears. Wow, super. Once you apply All Rounder. ആ കാണുന്നത് നമ്മുടെ ഓൾ റൗണ്ടർ എന്ന് പറഞ്ഞ ആർ സി എമ്മിന്റെ പെയിന്റിന്റെ ഒരു കോട്ടിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മള് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു പെയിന്റിന്റെ ലെയർ ആണ് ആ കാണുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഒരു ഗ്ലൈസിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. Okay. This is the quality which we have. ഇതാണ് നമ്മുടെ ആർ സി എം തുടച്ച് പെയിന്റിന്റെ ഗ്ലൈസിംഗ്. Now what I do is I just pull this. So the filling gets elongated. Now after some time it will come back to its original position. Now this is called elastomeric paint. Elastomeric, right? Now what is the benefit of elastomeric paint? Basically, in summers the exterior surfaces of our house they expand, and in winters those surfaces contract. That is the reason you see minute hair cracks on your building, because there is some expansion and contraction going on. If you use All Rounder, the paint also expands during summer, and during winter it comes back to its original position. That is the reason you won't get that design that you actually don't want on your house. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സയൻസ് ആണ് സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പൊ സാറേ നമ്മൾ വെളിച്ച് കാണിച്ചു തന്നു, ആ പെയിന്റ് സാർ പിടിച്ച് വെളിച്ചപ്പോ അതിങ്ങനെ നീണ്ട് വെലിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് വിട്ട സമയത്ത് തിരിച്ച് വീണ്ടും പഴയ രൂപത്തിലേക്ക് അത് മാറി. ഈ പെയിന്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂട് കാര്യങ്ങളിൽ നമുക്കറിയാം നമ്മുടെ വീട്ടില് ആ പെയിന്റ് ഇങ്ങനെ വിടർന്ന് അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, തണുപ്പ് കാര്യങ്ങളാകുമ്പോൾ പെയിന്റ് ചുരുങ്ങിയിട്ട് പറഞ്ഞ പോലെ തന്നെ ഒരു ചുരുക്കം ചെറിയ വിള്ളലുകൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കാലാവസ്ഥ മാറുന്ന സമയത്ത് പെയിന്റിന്റെ മേലെ ചെറിയ ക്രാക്കുകൾ ഉണ്ടാവുന്നത്. ഈ പെയിന്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുപ്പ് കാലങ്ങളിൽ പറഞ്ഞ പോലെ ചുരുങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചുരുങ്ങുകയും, ചൂട് കാലങ്ങളിൽ പെയിന്റ് തന്നെ ഓട്ടോമാറ്റിക്കലി വിസ്താരമായിട്ട് അങ്ങോട്ട് പലർന്നൊക്കെ പോവുകയും ചെയ്യും. സോ അതുകൊണ്ട് ഒരിക്കലും വിള്ളലുകൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഈ പെയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. Likewise, one more question arises, sir, we are getting good coverage from this product, we are getting good brightness. A lot of painters among us who have already used, we have already sold paint worth rupees more than 3 crores in Kerala in last 4 months itself, sir. That is a quantum of business we have already started generating in Kerala. Already people among us have started using it. So, aisa kya hai ki wo behtar hai? What is it? So I just give you one last example and then we shall conclude. If we take wheat in one bowl, wheat, gehu, and we put wheat on a table, so it will spread this much area and the color will be wheatish. Wheat ka hi color dikhega. Now we make flour, atta out of it and we put on the table. So now it will spread for a longer portion and it will be brighter. Wheat ka color se to aate ka color bright hota. Ab hum maida banate hain and we put on table, it will spread in more area and it will be more whiter, right? So basically, when any particle is grinded to the nano extent, the finer you grind the particle, the more coverages that we get, and the more hiding, the more brightness
we get from that particular product. Our raw materials are formulated on nanocutting technology, which grinds the particle to the finest possibility, and that is the reason we are getting good coverages, and that is the reason we are getting good finishes. Super. സാറ് പറയുന്നത് നമുക്കറിയാം ഒരുപാട് പേര് പല പെയിന്റുകളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ അവര് പറയും ഞങ്ങൾക്കും ഞങ്ങൾ ഉപയോഗിക്കുന്ന പെയിന്റും നല്ല കവറേജ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടോ? അങ്ങനത്തെ ആളുകളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ടേബിളിന്റെ മേലെ, ഇപ്പൊ സാറ് പറഞ്ഞ ഒരു എക്സാമ്പിൾ, ടേബിളിന്റെ മേലെ നമ്മൾ അല്പം ഗോതമ്പ് നമ്മളെടുത്ത ടേബിളിന്റെ മേലെ ഒന്നായിട്ട് വിതറി കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഗോതമ്പിന്റെ കളറിലായിരിക്കും ആ ഭാഗത്ത് അത്രയും ഒരു കവറേജ് ആ ഒരു ടേബിളിൽ ഉണ്ടാവാം. പിന്നീട് നമ്മൾ ഈ ഗോതമ്പ് നമ്മൾ എന്താക്കുന്നു, നമ്മൾ അതിൽ നിന്ന് ഗോതമ്പ് പൊടിയാക്കുന്നു. നമ്മൾ ആട്ടയാക്കി മാറ്റുന്ന സമയത്ത് അതിന് കളർ കുറച്ചുകൂടി ചേഞ്ച് ആവും, കുറച്ചുകൂടി ഏരിയ അത് കവർ ചെയ്യും. ഒരു ഗോതമ്പ് കവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഏരിയയിൽ ആ അത് കവർ ചെയ്യും. നെക്സ്റ്റ് എന്തായി, നമ്മൾ ആ ഗോതമ്പ് നമ്മൾ മൈദയാക്കി മാറ്റുന്നു, വെള്ള കളറിലെ മൈദയാക്കി മാറ്റുന്നു. മൈദയാക്കി മാറ്റുന്ന സമയത്ത് കവറേജ് പിന്നെയും കൂടി, ഒന്നുകൂടി കവറേജ് കൂടും. അതേപോലെ തന്നെ അതിന്റെ കളർ ഒന്നുകൂടി ബ്രൈറ്റ്നെസ് ഒന്നുകൂടി ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. സോ അതേപോലെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എത്രത്തോളം നമ്മൾ നാനോ ടെക്നോളജി ഉപയോഗിച്ച് കട്ട് ചെയ്ത് എത്രത്തോളം ചെറിയ മൈക്രോ പാർട്ടികളാക്കി മാറ്റുന്നു, അത്രത്തോളം സാധനത്തിന്റെ വിസ്തൃതി വർദ്ധിക്കും, അതേപോലെ തന്നെ അതിന്റെ ബ്രൈറ്റ്നെസ് വർദ്ധിക്കും. ഞങ്ങൾ ഉപയോഗിക്കുന്നത് തുളസി പെയിന്റ് എന്ന് പറയുന്ന ഈ പെയിന്റ് ഉപയോഗിച്ചിരിക്കുന്നതും നാനോ ടെക്നോളജിയാണ്. മാക്സിമം മൈക്രോ പാർട്ടിക്കൽസ് ആയിട്ടാണ് ഇത് നമ്മളുടെ കയ്യിലേക്ക്, ഓരോരുത്തരുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. കവറേജ് അതുകൊണ്ട് മാക്സിമം ആയിരിക്കും, ബ്രൈറ്റ്നെസ്സും അതുകൊണ്ട് മാക്സിമം ആയിരിക്കും. At last, I would say only one thing. There are a lot of RCM distributors who have already been using this product. A lot of us already knew paint has come, but we never insisted about this. And that is because we thought that paint is not my industry. I have never worked for paint. I have never worked in this direction. And that is the reason we didn't go ahead in that fashion. But let me tell you, paint ghar mein hi lagta hai na, kahan lagta hai? Majority, 70% of paint that is used in this country is used for domestic purposes or buildings. 30% goes for industrial purposes. So if it is a product of home, obviously a RCM direct seller can do it. Obviously it is a product of house, so we can definitely do it. So lastly, I would say only one thing. We will be coming up with many, many more beautiful products in future. This product is already launching in, this is already launching on 15th of March. You will start getting this particular product. This is water-based metallics, which you can apply on walls. And lastly, I would say only one thing. Aadmi ki teen basic zarurate hoti hai, sir. Roti, kapda, makan. Roti, RCM has always given to all of us. Kapda, now Authenza, we are wearing clothes of RCM. Ab makan ki bari hai. With paint, this is our first step towards makan. And coming days, we'll come up with a lot of products. Thank you. Jai RCM, sir. ആർസിഎം ബിസിനസ്സിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമാണ്, ഈ പെയിന്റ് നമ്മുടെ സെഗ്മെന്റ് അല്ല, നമുക്ക് ആർസിഎമ്മിന് വേറെ എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മൾ അത് വെച്ച് മുമ്പോട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെയാണ് ഒരുപാട് പേര്, ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം 70% ആളുകളും പെയിന്റ് ഉപയോഗിക്കുന്നത് സ്വന്തം വീട് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 30% മാത്രമേ ഇൻഡസ്ട്രി പെയിന്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. സോ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒരു വസ്തു ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കേണ്ട ഒരു വസ്തു നമ്മുടെ പെയിന്റ് തന്നെയാണ്. അത് മാത്രമല്ല, ആർസിഎം ബിസിനസ്സിൽ നമുക്ക് ഏതൊരു മനുഷ്യനും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട റോട്ടി, കപ്പട, ഒരു പക്കാൻ, എന്താണ്, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഈ മൂന്നിനും, ഭക്ഷണവും വസ്ത്രവും ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. പാർപ്പിടത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ തുളസി പെയിന്റ് എന്ന് പറയുന്നത്. എല്ലാവരും വലിയ വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ജയ. ഞാൻ പറഞ്ഞത് കൺസൾട്ട് ചെയ്യുന്നില്ലേ, ഞാൻ പറഞ്ഞത് കൺസൾട്ട് ചെയ്യുന്നില്ലേ, ഇംഗ്ലീഷിലേക്ക് മാറ്റണം, ഇംഗ്ലീഷ് തമിഴ് ഏതാ വേണ്ടത്, ഒരു നല്ല കൈ രഞ്ജി സാറിന് വേണ്ടി ഏത് ഭാഷയിൽ വേണമെങ്കിലും കൺസൾട്ട് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, പിന്നെ എന്ത് വേണമെന്ന് ചോദിച്ചാൽ. റിയലി ഓക്കെ, സുമി സാർ നമുക്ക് തുളസി പെയിന്റിന്റെ ഓപ്പർച്യൂണിറ്റിയുടെ ആ വാർഗൊന്ന് തുറന്ന് കാണിച്ചിട്ടേ ഉള്ളൂ, അടിയൊന്നും അതിൻ്റെ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ഇവിടെ സത്യൻ ചേട്ടൻ 7 പെയിൻറ്റേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ പെയിൻറ്ററാണ്. പെയിൻറ് കോൺട്രാക്ടർ ഒന്നും പറയാൻ പറ്റുന്ന ആളല്ല.